നമുക്ക് ഇൻഡോർ പ്ലാന്റ് പെട്ടെന്ന് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. നമുക്ക് മണ്ണോ വളമൊന്നും ഇല്ലാതെ കേട്ടോ, വെള്ളത്തിലിട്ട് വളർത്തിയതാണ്. കണ്ടോ, മിനിയേച്ചർ ടൈപ്പ് ഹൈബ്രിഡ് വെറൈറ്റീസാണ് സ്പൈഡർ പ്ലാന്റ്. നല്ല രീതിയിലുണ്ടോ, അതിലേതിലാണ് നമ്മൾ മണ്ണിൽ വളർത്തിയത് അല്ലെങ്കിൽ വെള്ളത്തിൽ നട്ടിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് തിരിയില്ല. അപ്പോൾ അത്രയും മനോഹരമായിട്ട് നന്നായിട്ട് തന്നെ സ്പൈഡർ പ്ലാന്റ് പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരും കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കുന്നതിൻ്റെ മുമ്പ് ഒരു ലൈക്ക് തരാൻ വീഡിയോയ്ക്ക് മറന്നു വരരുത്. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇവിടെ നമ്മൾ പൂക്കൾ ഈ ഒരു പ്ലാന്റിനൊക്കെ എങ്ങനെ വരും, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഈ ഒരു ടൈപ്പിന് ഒരു സമയത്ത് നമുക്കൊരു സീസണിൽ നിറച്ചതിൽ പൂക്കൾ വരും. അതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കിയാലാണ് നല്ല ഭംഗിയായിട്ട് കൂടുതൽ ഇലകൾ പിന്നെയും പിന്നെയും വരുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കുറച്ച് വലിയ പാത്രം എടുക്കുക അല്ലെങ്കിൽ ഇട്ട് വെക്കുന്നത്, കുറച്ച് വലിയ ഇതിലാണ് വെള്ളം നിറച്ചിട്ട് വെക്കുന്നതെങ്കിൽ അത്രത്തോളം ഷോയും കൂടും, പെട്ടെന്ന് പെട്ടെന്ന് വളരുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പഴയ ഉപ്പ് കരണിയൊക്കെ ഏതെങ്കിലും മൂലക്കലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ നമുക്ക് ഇട്ട് വെക്കാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ബോട്ടിലൊക്കെ ആണെങ്കിൽ അതിൽ കയറൊക്കെ ഒന്ന് ചുറ്റിയെടുത്ത് നന്നായിട്ടൊരു വർക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ് പോട്ടും സീറോ കോസ്റ്റ് തന്നെ ഉണ്ടാക്കാം. ഇതേപോലെ നമുക്ക് വെള്ളത്തിൽ വളർത്തുകയും ചെയ്യാം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വേറെ മെയിൻ്റെനൻസ് ഒന്നുമില്ല. നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് മാറ്റി കൊടുത്താൽ മതി. അത് തുടർന്നുള്ള സമയത്ത് അങ്ങോട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ വേര അഴുകി പോകുന്ന പ്രശ്നങ്ങളോ കിഴങ്ങ് അഴുകി പോകുന്ന പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും തന്നെ അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യമാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ മണ്ണിലൊക്കെ ആയിരിക്കും നമുക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടുക അല്ലേ. അത് നമ്മൾ നന്നായിട്ട് അടർത്തി മാറ്റി ആ മണ്ണ് കളഞ്ഞ് നന്നായിട്ട് നമുക്ക് ഇതേപോലെ ഒന്നോ രണ്ടോ ഭാഗങ്ങളായി പിരിച്ചെടുത്ത് നമുക്ക് ഇതേപോലെ വെള്ളം നിറച്ച ഒരു ബോട്ടിലിൽ നമുക്ക് ഇട്ട് വയ്ക്കാം. ഒന്നുമില്ലെങ്കിൽ 2 ലിറ്ററിൻ്റെയൊക്കെ വാട്ടർ ബോട്ടിൽ പകുതി വെച്ച് കട്ട് ചെയ്ത് കയറൊക്കെ ചുറ്റിയെടുത്ത് നമുക്ക് ചെയ്യാം. കണ്ടോ, ഇത് നമ്മളിപ്പോൾ അടുത്ത് നമ്മൾ ഇട്ടതാണ്. ഇതിനൊക്കെ വേരിങ്ങനെ വരുന്നേ ഇടും. അപ്പോൾ വേരില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ചെറിയ ചെറിയ കിഴങ്ങുകൾ ഇതിൻ്റെ ചൂട്ടിലുള്ളതും കൊണ്ട് തന്നെ നന്നായിട്ട് വരും. ഇത് കുറച്ച് മുമ്പ് നമ്മൾ ഇട്ട് വെച്ചാണ്. ഇതിന് നന്നായിട്ട് നമുക്ക് വേര് അടി വരെ കിഴങ്ങും നീണ്ട് നീണ്ട് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ വേരും വന്നിട്ടുണ്ട്. അപ്പോൾ അത് അഴുകിപ്പോകുന്ന പ്രശ്നമൊന്നുമില്ല, ധൈര്യമായിട്ട് നമുക്ക് വെള്ളത്തിൽ വളർത്താം. പെട്ടെന്ന് വലുതായി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ രണ്ടെണ്ണമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ അതിൻ്റെ വായുവിസ്താരണം കുറവാണെങ്കിൽ നമുക്ക് അതിലേക്ക് ഇറക്കി വെക്കാൻ സുഖം. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമാണ് ഈ ഒരു വെള്ളം മാറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളം മാറ്റി നമ്മൾ പുതിയതായിട്ട് നിറച്ചെടുക്കണം. ഇതിവിടെ ഇതേപോലെ ഈ ഒരു പോട്ടെന്ന് നഴ്സറിയിൽനിന്നോ അല്ലെങ്കിൽ നമ്മൾ നട്ടു വളർത്തിയ പ്ലാന്റിൽ നിന്ന് ഇതേപോലെ നമുക്ക് അടർത്തി മാറ്റിയെടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഒന്നോ രണ്ടോ ഭാഗങ്ങളായിട്ട് നമുക്ക് ഇത് അടർത്തി മാറ്റിയെടുക്കാം. ഈ ഒരു സ്പൈഡർ പ്ലാന്റ് കണ്ടോ, കുറച്ച് അധികം ഇലകളോട് കൂടിയ ഭാഗത്തു നിന്ന് മെല്ലെ നമുക്ക് ആ ഒരു മണ്ണിൽ നിന്ന് അടർത്തി മാറ്റിയെടുക്കാവുന്നതാണ്, അധികം വേരൊന്നും പൊട്ടാതെ. അതേപോലെ തന്നെ നമ്മൾ വേരൊന്നും കേടാവാത്ത രീതിയിൽ ഈ മണ്ണ് കളഞ്ഞെടുക്കണം. ആ നന്നായിട്ട് ബക്കറ്റിൽ എന്തെങ്കിലും ഒന്ന് ഇട്ട് കുറച്ച് നേരം മുക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. അതുണ്ടോ, ഇതേപോലെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത്ര കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ളൊരു സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കൂടുതൽ ഇലകൾ വരുള്ളൂ. ഇതേപോലെ ഇതേപോലെ വെള്ളത്തിലേക്ക് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ കിഴങ്ങുകളൊന്നും അല്ലെങ്കിൽ വേരൊന്നും അധികം പൊട്ടിപ്പോകാതെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നന്നായിട്ട് ഈ പ്ലാന്റ് പെട്ടെന്ന് പെട്ടെന്ന് കൂടുതൽ ഇലകൾ തിങ്ങി നിറഞ്ഞ് വരികയും ചെയ്യും, നന്നായിട്ടിരിക്കുകയും ചെയ്യും കേട്ടോ. ഇലകളൊന്നും മഞ്ഞ കളർ കയറാതെ നന്നായിട്ടിരിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഈ ഒരു വെള്ളം മാറ്റി കൊടുക്കാം. മാസത്തിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് വെള്ളം മാറ്റി കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് ഈ പ്ലാന്റ് ഇരിക്കും. ഈ പഴയ ടൈപ്പ് സ്പൈഡർ പ്ലാന്റ് സ്പ്രൗട്ട് വരുന്നതാണെങ്കിൽ പഴയ പൊട്ടിയ ക്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വര വീണ ക്ലാസ്സൊക്കെ ആണെങ്കിൽ അവിടെ MC നമുക്ക് സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ആ ഒരു ഭാഗത്ത് നമുക്ക് തേച്ച് ഒരു ദിവസം വെച്ച് ഉണക്കിയതിന് ശേഷം കയറൊക്കെ ചുറ്റിയെടുത്ത് നല്ല അടിപൊളി ഷോയാക്കി ഇൻഡോർ പോട്ടാക്കിയിട്ട് നമുക്ക് അതിൻ്റെ സ്പ്രൗട്ടോ അല്ലെങ്കിൽ മണ്ണിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ അതിന് നേരത്തെ മുന്നേ പറഞ്ഞ പോലെ വേരൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് സ്പ്രൗട്ടാണ് എടുത്തിട്ടുള്ളത്. സ്പ്രൗട്ട് വരുന്ന സമയത്ത് പ്ലാന്റിന് ഒരുപാട് വേര് അടിയിലേക്ക് തൂങ്ങിക്കിടക്കുന്നുണ്ടാവും, അതേപോലെ തന്നെ മുകളിലേക്ക് ഇലയും വരുന്നുണ്ടാവും. അപ്പോൾ ഈ ഇലയൊക്കെ ഒന്ന് പിടിച്ച് ഇതേപോലെ ഒതുക്കി പിടിച്ചതിന് ശേഷം നമുക്ക് ഈ നമ്മൾ അടിപൊളി പോട്ട് നമ്മൾ ഉണ്ടാക്കിയതിലേക്ക് ഇതിൻ്റെ വേര് ഭാഗം വെള്ളത്തിൽ നന്നായിട്ട് ഇറങ്ങി നിൽക്കുന്ന ഭാഗത്തിന് നമുക്ക് വെച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്തെടുക്കാം. അപ്പോൾ നല്ല ആ പോട്ടും നല്ല അടിപൊളി പ്ലാന്റുമായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എന്തെങ്കിലും കാര്യം പറയാൻ വിട്ടുപോകുക അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി ചോദിക്കാം. അതേപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ചാനലിന് ഒരു ലൈക്ക് തരാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നല്ല നല്ല കണ്ടൻറ്റും നല്ല നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.